എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന നാല് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ്. ഇക്കഴിഞ്ഞ ഐ പി എൽ സീസണിന്റെ ബാക്കി മത്സരങ്ങൾ യു എയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. യു എ പിച്ചിൽ കളിക്കാൻ താരങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത് നമ്മൾ കണ്ടിരുന്നു. വമ്പൻ സ്കോറുകളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. മൊത്തത്തിൽ പഴയ ഐ പി എല്ലിന്റെ ത്രില്ലിംഗൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ ടോസ് ലഭിക്കുന്ന ടീമിന് വിജയ സാധ്യത കൂടുതലുമുണ്ട്. നിരവധി വിമർശനങ്ങളാണ് യു എ പിച്ചുകൾ പറ്റി ഫ്രാഞ്ചൈസികൾ പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ എല്ലാ ഐ പി എൽ ഫാൻസിനും സന്തോഷം നൽകുന്ന വലിയ പ്രഖ്യാപനമാണ് ബി സി സി ഐ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ഐ പി എൽ 2022 ഫുൾ മത്സരങ്ങളും ഇന്ത്യയിൽ വെച്ച് നടത്തുമെന്നാണ് ബി സി സി സെക്രട്ടറി ജയേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ധോണിയുടെ ഭാര്യ സാക്ഷിയുടെ ജന്മദിനം. റാഞ്ചിയിലെ ഫാം ഹൗസിൽ ബർത്ത്ഡേ ധോണി സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നിരവധി ആരാധകരാണ് സാക്ഷിക്ക് 31 പിറന്നാൾ ആശംസ നേർന്നത്. ധോണി സാക്ഷിയും രണ്ടാമത്തെ കുഞ്ഞിനെയുള്ള കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ ഐ പി എല്ലിനിടെയാണ് സാക്ഷി ഗർഭിണിയാണെന്ന വാർത്ത പുറത്തു വന്നത്. അടുത്ത അപ്ഡേറ്റ് ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വേൾഡ് കപ്പിൽ ഫിറ്റ്നസ് ഇല്ലാത്ത പാണ്ഡ്യ എടുത്തതിന് നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. വേൾഡ് കപ്പിന് ശേഷം ബി സി സി ഐ വലിയ തീരുമാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആഭ്യന്തര മത്സരങ്ങളിൽ കളിച്ച് മികവ് കാണിക്കണം. അതുപോലെ ഫിറ്റ്നസ് പഴയപോലെ തിരിച്ചു കിട്ടിയാൽ മാത്രമേ പാണ്ഡ്യയ്ക്ക് ഇനി ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താൻ സാധിക്കൂ. കഴിഞ്ഞ കളി തന്നെ വെങ്കടേശ് അയ്യരെ നേരത്തെ ഇന്ത്യ ഇറക്കിയിരുന്നു. പാണ്ഡ്യയ്ക്ക് പകരം ഇന്ത്യ വളർത്തിക്കൊണ്ടുവരുന്ന താരമെന്നതിൻ്റെ സൂചനയാണിത്. അയ്യർ ഫോമിലേക്ക് എത്തിയാൽ പിന്നെ പാണ്ഡ്യയ്ക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചടി ഉണ്ടാവില്ലെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത ഓക്ഷന് മുൻപേ നാല് താരങ്ങളെ ടീമിൽ നിലനിർത്താൻ സാധിക്കും. ബാക്കി എല്ലാവരെയും റിലീസ് ചെയ്യണം. മുംബൈയുടെ പോസിബിൾ റിട്ടേൺ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് സെറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലെ ആദ്യ സെറ്റിൽ രോഹിത്, ബുംറ, പൊള്ളാട്, ഇഷാൻ കിഷൻ. രണ്ടാമത്തെ സെറ്റിൽ സൂര്യയുണ്ട്, ഇഷാൻ ഇല്ല. നാല് താരങ്ങളിൽ ഒരു വിദേശ താരം വേണം. അതുകൊണ്ട് രോഹിത്, ബുംറ, പൊള്ളാട് ഈ മൂന്ന് താരങ്ങൾ 100% കൺഫ്യൂമാണ്. ബാക്കിയുള്ള ഒരു താരം ഇഷാൻ ആകുമെന്നാണ് റിപ്പോർട്ട്. കാരണം കീപ്പറാണ് ഇഷാൻ. ഇഷാനെ വിട്ടാൽ മുംബൈക്ക് വേറെ കീപ്പറെ തേടേണ്ട ആവശ്യം വരും. ഇങ്ങനെ വരുമ്പോൾ സൂര്യയെ ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഒരു ബാറ്റ്സ്മാൻ, ബൗളർ, ഓൾറൗണ്ടർ, കീപ്പർ ഇതായിരിക്കും മുംബൈയുടെ റിട്ടേൺ പദ്ധതി എന്നാണ് റിപ്പോർട്ട്. ഇഷാൻ അല്ലെങ്കിൽ സൂര്യ, ഇവരിൽ ഒരാൾ എന്തായാലും പുറത്തു പോകേണ്ടി വരുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. കീപ്പറെ പരിഗണിക്കുമ്പോൾ ഇഷാൻ തന്നെ ടീമിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സൂര്യകുമാർ ഓഷനിലേക്ക് പോകും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.